നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ശത്രു രാജ്യങ്ങളെയൊക്കെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അടുത്തടുത്തായി ഇന്ത്യ നടത്തിപ്പോരുന്നത് അതായത് അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയ്ക്കും പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സൈന്യത്തെ മുൻനിർത്തി പ്രതിരോധ മന്ത്രാലയം മനസ്സിൽ കണ്ടിരിക്കുന്നത് ഈ അടുത്തായിട്ടായിരുന്നു ചൈനയുടെ അതിർത്തി കടന്നുള്ള പ്രകോപന നീക്കം ഇതിനെ തിരിച്ചടിക്കാനായി പലതരത്തിലുള്ള നീക്കങ്ങൾ അതിർത്തിയിൽ നടത്തിവരുന്നുണ്ട് S-400 അടക്കമുള്ള നിരവധി യുദ്ധ സാമഗ്രികൾ അതിർത്തിയിൽ നിരത്തിയിട്ടുണ്ട് അതോടൊപ്പം ചൈനയ്ക്ക് ഏറ്റവും അധികം പ്രതിരോധം തീർക്കാനായി മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മനിർഭർ ഭാരതിലൂടെ സേനയുടെ കരുത്തും അതുപോലെ തന്നെ ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായി കര നാവിക സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്യാധുനിക സാമഗ്രികൾ വാങ്ങാനുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നു അതിനുള്ള അനുമതിയും നൽകിയിരിക്കുന്നു 4,300 കോടി രൂപയുടെ പദ്ധതിക്കാണ് നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും നിർമ്മിച്ചതുമായിട്ടുള്ള കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ചൈനയുമായി ഇപ്പോഴും തുടരുന്ന നിയന്ത്രണ രേഖയിലെ സായുധ സേനയുടെ പോരാട്ട ശേഷി കൂടുതൽ കരുത്ത് പകരുന്നതും അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും നീക്കമായി തന്നെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഇതിനുള്ള എല്ലാവിധ അനുമതിയും നൽകിയിരിക്കുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 3 ഇടപാടുകൾക്കാണ് അന്തിമ അനുമതി നൽകിയത് DRDO വികസിപ്പിച്ചിട്ടുള്ള ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള VSHORD അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഇത് സേനയുടെ ഭാഗമായി മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് ഒപ്പം തന്നെ ആന്റി ടാങ്ക് മിസൈലായിട്ടുള്ള ഹെലിന എന്ന മിസൈലും ലൈറ്റ് ഹെലികോപ്റ്ററിൽ സജ്ജീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വിക്ഷേപണ സംവിധാനങ്ങൾ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട് നാവികസേനയുടെ ശിവാലി ക്ലാസ് കപ്പലുകളിൽ ഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രഹ്മോസ് ലോഞ്ചർ ഫയർ കൺട്രോൾ സംവിധാനം ഇനി അടുത്ത തലമുറയിൽപ്പെട്ടിട്ടുള്ള നൂതന മിസൈലുകൾ കപ്പലുകളൊക്കെ തന്നെ വാങ്ങിക്കുന്നതിനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ പരാമർശിച്ച മിസൈലാകട്ടെ ശത്രു ഭീഷണികളെ ചെറുക്കുന്നതിനുള്ള ALH ആധുനിക വൽക്കരണത്തിന്റെ ഒരു പ്രധാന ഭാഗവാക്കായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിലൂടെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടും ഇരട്ടിയിലധികമായി അത് മാറുമെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് ചൈന ഇപ്പോഴും അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടുത്ത തീരുമാനത്തിലേക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് കടക്കേണ്ടി വന്നിരിക്കുന്നത്